കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പ്രത്യേകിച്ച് 30 കടുങ്ങല്ലൂർ ഭാഗങ്ങളിൽ ക്രമാതീതമായ കോവിഡ് രോഗികൾ ഉള്ളതിനാൽ ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശാനുസരണം പോലീസും അതുപോലെ തന്നെ ഹെൽത്ത് വിഭാഗവും സംയുക്തമായി കർശനമായ നിയന്ത്രണങ്ങൾ പാലിക്കുന്ന നിർദ്ദേശവുമായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ അബ്ദുൽ ജലീൽ ലൈഫ് കൊച്ചിയോട് സംസാരിക്കുന്നു. കൂടുതൽ വിശദീകരണവുമായി ഞാൻ ജലാൽ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, കടുങ്ങല്ലൂർ. ഇതുവരെ 74 ആളുകൾ മരണപ്പെട്ടു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ രേഖകൾ പരിശോധിക്കുമ്പോൾ 30 ഭാഗത്ത് തന്നെ ഈ പറഞ്ഞ രോഗികളിൽ 85 പേരോളം 30 ഭാഗത്തുള്ള രോഗികളാണ്. രണ്ടാമതായി നിൽക്കുന്ന പടിഞ്ഞാറേ കടുങ്ങല്ലൂർ 41 രോഗികളോളം പടിഞ്ഞാറേ കടുങ്ങല്ലൂരിലുള്ള 1, 10, 21 വാർഡുകളിലായിട്ട് ഉള്ളവരാണ്. ഉള്ളിയന്നൂർ കുഞ്ഞളിക്കര ഭാഗത്ത് 24 പേരോളം ഇപ്പോൾ നിലവിൽ രോഗികളുണ്ട്. കിഴക്കേ കടുങ്ങല്ലൂരാകട്ടെ ബന്ധപ്പെട്ട വാർഡുകളിൽ 27 പേരുമുണ്ട്. കൈന്തിക്കര ഏലൂക്കര ഭാഗത്ത് 27 പേരുണ്ട്. അങ്ങനെ ഇന്നലെ വരെ ഏതാണ്ട് 220 പേരാണ് നമുക്ക് രോഗികളായിട്ടുള്ളത്. നമ്മൾ ഏറെ കാലം കടകളും മറ്റു സംവിധാനങ്ങളും അടച്ചിട്ടപ്പോഴും ഇപ്പോൾ ആ നിയന്ത്രണമെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ സ്വയം നിയന്ത്രിക്കാം എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട കമ്മിറ്റികളെല്ലാം തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ആളുകളുടെ വികാരം മനസ്സിലാക്കി തീരുമാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. പക്ഷേ ഇപ്പോൾ പലപ്പോഴും കാണുന്നത് രോഗികളായ ആളുകൾ കൃത്യമായി ക്വാറന്റൈൻ ഇരിക്കാത്തൊരു സാഹചര്യം ഒരാക്ഷേപമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് വളരെ ഗൗരവമായി തന്നെ കാണണം എന്നാണ് കളക്ടറുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും നിർദ്ദേശം. തീർച്ചയായും പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ആവശ്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട നിർബന്ധ സാഹചര്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും സ്വന്തം അയൽവക്കത്തെ ആ പ്രദേശത്തുള്ള വീടുകളിൽ അല്ലെങ്കിൽ ആളുകളെ രോഗികളെ തിരിച്ചറിയുകയും ഒപ്പം തന്നെ അവർ തുറന്നിരിക്കുന്നുണ്ട്, അവർ മറ്റുള്ളവരുമായി സമ്പർക്കം വരുന്നില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇനി അങ്ങനെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകാലത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അവർ നമുക്കറിയാം ജനകീയ അടുക്കള ഇപ്പോഴും സജ്ജമാണ്. ഇപ്പോഴും നമ്മൾ അവശ്യ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഇനിയും ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യേണ്ടി വരും, അത് ചെയ്യാം. ആ രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന രോഗികളും രോഗികളുടെ ബന്ധുക്കളും ഒപ്പം തന്നെ പ്രദേശവാസികളും അതിലുപരിയായി ആറാത്തികളും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം രോഗം ആരിൽ നിന്നും ആരിലേക്കും പകരാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുൻകൂട്ടി ഇത് നമ്മൾ നിശ്ചിത അകലം പറയുമ്പോഴും അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് നികുതി കണക്കാക്കാൻ പോലും അല്ലാത്ത രീതിയിൽ അസുഖം വരുന്ന സാഹചര്യമുണ്ട്. കോറനെ ലംഘിക്കുന്നവരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജനജീവിതം സമാധാനപരമായും സന്തോഷകരമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്കായി എല്ലാവരും സഹകരിക്കണം എന്ന് സെക്രട്ടറിയെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കടുങ്ങല്ലൂരിൽ നിന്നും ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.